ആശാനും മോശക്കാരനൊന്നുമല്ല. ആശാനപ്പോ അങ്ങനെ പറഞ്ഞില്ല എന്ന് ഓർത്തത് അമ്മാരുടെ ഈ പെട്ടെന്ന്. എന്നാലും ആശാന്റെ ഒരു ബുദ്ധി. ഓ, ഇത് എന്റെ ബുദ്ധി ഒന്നുമല്ല. പണ്ട് കേളുവാശം കാവറിക്കാൻ പോയപ്പോ ഇതുപോലെ അമ്മാര് പിടിച്ചതാ. അന്ന് അവരോട് പറഞ്ഞ ചുമക്കുള്ള അങ്ങാടിമാരുന്നാണ്. ഇന്നും വലിയ കാര്യമല്ലട. ഇതാണ്ട പൊട്ടണ. ഹലോ, വൈദർസെ പൂര സെറ്റ്. ആ, 10 o'clock 10 o'clock. ആ വാ, ഞങ്ങൾ ഇവിടെ കാണും. അമ്മാര് 12 o'clock വരാം. ആശാനെ ഇപ്പൊ ഇത് വെയിലത്തിട്ട് ഉണക്കുകയും കിഴിയെട്ടിയൊന്നും വേണ്ടേ? ആശാൻ അതൊക്കെ ആ ഒഴുക്കിലിങ്ങ തള്ളിയല്ലടാ. നീ ഇങ്ങോട്ട്. ആശാൻ ഒരു സംഭവം തന്നെ. കൂടുതൽ ഇങ്ങോട്ട് എടുക്കാൻ ഇറങ്ങോട്ട്. ആശാനെ, നമ്മൾ ഈ കണ്ട കാടൊക്കെ കയറി പാടൊക്കെ പെട്ടതാ 5 crore കണ്ടിട്ട. ഇനി അമ്മാര് നമ്മളെ പറ്റിച്ച് നാനോ കൊണ്ട് പോവും. എനിക്ക് ഈ ആശാനെ കുറിച്ച് എന്തറിയാടാ? ആശാൻ ഇതുവരെ ആരോടൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടെന്നറിയോ? വലിയ വലിയ മന്ത്രിമാരോട്ട് പോലീസുകാരോ ഒരു ആശാനെ പറ്റി ക്യൂ നിൽക്കും. വേണ്ടി വന്നാൽ DGP ഇവിടെ കാവൽ നിൽക്കും. ആശാൻ ഒരു ചരിത്ര സംഭവം തന്നെയാ. നോക്കിക്ക, ദൂര 5 liter വാറ്റിയെടുക്കാനുള്ള. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? മാറ്റിയൊന്നും പറഞ്ഞേക്കില്ല. 6 months നീ ഇവിടെ ജോലി ചെയ്യുന്നു. 25,000 ശമ്പളം. നീ 15 പറഞ്ഞു. എടാ, നിനക്ക് ഈ സാധനം സെറ്റ് ചെയ്തുതരാ ഞാനല്ലേ. എനിക്കുള്ള കമ്മീഷൻ. നീക്ക് മാത്രം ജീവിച്ചാ മതി, ഞങ്ങളും ജീവിച്ചു പോട്ടടേ. എവിടോട്ടാ അടയ്ക്കൊണ്ട് വന്നത്? കുറെ നേരമായില്ലേ നടക്കാൻ തുടങ്ങിട്ട്? ആ ബൈക്കിനെങ്ങനെ വന്നാൽ മതിയായിരുന്നു. എന്തായാലും നീ കമ്മീഷൻ അടിക്കാം. എന്നാ പിന്നെ പെട്രോളിൻ്റെ കാശൂടെ കുറച്ചിട്ട് ബാക്കി തന്നാ മതിയായിരുന്നല്ലോടാ. മതിയടാ, മതി. ഇതാ എത്തി. എന്തുവാടാ ഇത്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാ. 6 months മുന്നേ ഒരു വാച്ചർ ഉണ്ടായിരുന്നു ഇവിടെ, ഒരു മുരടൻ. അയാൾ കത്ത് പിന്നെ ഇവിടെ തുപ്പുമില്ല, തുടപ്പുമില്ല. നിന്റെ കമ്മീഷൻ മാത്രം മതി. എന്തോന്നടിതാല് കണ്ടിട്ട് തന്നെ പേടിയാണ്. എനിക്കിവിടെ ഒറ്റ ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. എനിക്ക് എൻ്റെ 10,000 വേണ്ട, 15,000 വേണ്ട. എന്നെ അങ്ങ് തിരിച്ചങ്ങ് വിട്ടാൽ മതി. പ്ലീസ് ചതിക്കരുത്, നിന്റെ കാല് ഞാൻ പിടിക്കാം. ആ മുതലാളിയും കുടുംബവും വന്നങ്ങ് പോട്ടെ. ഒരാഴ്ചത്തേക്ക് നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു എക്സ്കർഷന് വന്നാന്ന് കരുതിയാൽ മതി. ഇവിടെ പകല് കാണുന്ന പോലല്ല, രാത്രി ഒരു കുഴപ്പമില്ല. അയ്യോ, എന്താ താക്കോൽ എടുക്കാൻ മറന്നുപോയി. ആ കുഴപ്പമില്ല, ഞാനൊക്കെ വിളിക്കാം. ഹലോ, എടാ എവിടാടാ? ഞങ്ങൾ എത്ര നേരമായിരുന്നറി ഇവിടെ വന്നിട്ട്. ഔട്ട് ഹൗസിൻ്റെ താക്കോൽ എവിടാ? ആ, പെട്ടെന്ന് വാ. പിന്നെ പിന്നെ വെക്കല് വെക്കല്, ഭക്ഷണം മേടിച്ചോണ്ട് വരണം കേട്ടോ. നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ആ ആ ശരി. അപ്പം ഇന്നും പട്ടിണി. നീ വന്നേ, നീ വന്നടാ. നീ ആ ഓട്, ആ ആ ഓട് ഇളക്കുവാണ്. ഈസി ആയിട്ട് നമുക്ക് അകത്ത് കയറാം. ഇതാണോ നീ ഇത്രയേറെ കണ്ടുപിടിച്ചേ? അകത്ത് കയറാൻ വല്ല മാർഗം ഉണ്ടോ നോക്കാം. വാ. എന്തോ ഒരു ശബ്ദം. എന്തു വേണം? നീ ശ്രദ്ധിച്ചേക്ക്, അകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ജനലകത്തൊരു വെട്ടം. നീ അവിടെ കയറി ലൈറ്റ് ഇട്ടോ? ഉണാവില്ലേ? ഞാൻ ഇവിടെ വെക്കില്ല. ഞാൻ എങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടാക്കാനാണ്? ഇവിടെ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഇവരിലെ പ്രേതമുണ്ടോ ഇവിടെ? ഹേ, ഞാനൊരു യുക്തിവാദിയാണ്. ഈ ലോകത്ത് പ്രേതവും ഇല്ല, ഒരു ഭൂതവും ഇല്ല. ഒരു ബംഗാളി പെണ്ണിന്റെ ശബ്ദമല്ലേ കേട്ടെ? ഞാനൊരു സത്യം പറയട്ടെ, ഇതിനു മുമ്പ് നിന്ന വാച്ചർ ചത്തതല്ല, അവളെ കെട്ടിത്തൂക്കി കൊന്നതാ. അവളെ നമ്മളെയും കൊല്ലും. നീ എന്നെ കുരുതിയൊടുക്കാൻ കൊണ്ടുവന്നോടാ. കാത്തു കാത്തിരുന്ന ഒരു കല്യാണം ഉറച്ചു വന്നതാ. അവൾക്ക് എന്നെ എന്റെ പല്ലും നഖവും മുടിയും മാത്രമേ കിട്ടത്തുള്ളല്ലോ. എന്റെ രാഷ്ട്രീയ ഭാവി. ഇവിടെ ബംഗാളി മാത്രമല്ലടാ, മലയാളി ഉണ്ടടാ. ആ ശബ്ദം അതാ അച്ഛന്റെ തന്നെയാ. എന്തായാലും ഇത്രയായി, നമുക്ക് പോയി നോക്കാം. ബാ. ഇങ്ങനെ ഇവർ ഇവരെന്താ ഇവിടെ? ബംഗാളി ജീവടി
ഒറ്റ ഉറ ഞാൻ തിരിഞ്ഞു പറഞ്ഞാ മഴരപാറ്റിലെ കല്ലൂരിലപ്പോൾ അവൻ അമ്മമ്മയുടെ കിണ്ടി കൊണ്ട കഥ. ഈ നശിച്ച അമ്മനെ കൊണ്ട് ഒരു സൗകര്യം ഇല്ലല്ലോ. കാട്ടിൽ കയറി ഫോറസ്റ്റുകാരുടെ ക്യാമറ തല്ലി പൊട്ടിച്ച് ഫോറസ്റ്റുകാർ വീട്ടിൽ വന്നായിരുന്നു. സമയത്ത് എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു വണ്ടിയുടെ ശബ്ദമല്ലേ അവരെത്തിയെന്ന് തോന്നുന്നു. 10 മണി ആയതേയുള്ളൂ, ഇത്ര നേരത്തെ എത്തി. കൃത്യനിഷ്ഠയില്ലാത്ത ബ്ലഡി ഫൂൾസ്, പോയി നോക്കണം. ഇത് വലിയ എന്തോ സത്യപാടോ? ആ സാർ അവിടെ കാര്യമില്ല സാർ, അതിന് പക്കനെ മല കൂടെ വണ്ടി പോയതായിരുന്നു. ഇനി അമ്മ പറ്റിക്കൂ. ഏയ് സേട്ട് ഒരു വാക്ക് പറയാ വാ. എന്നാൽ 75 ബ്ലോക്കിൽ നമ്മളൊരു വെലസ് വെലസ്. അതിനിവിടെ ആരായിരിക്കുന്നു 75 ബ്ലോക്കിൽ? ഇടിയിൽ നടന്നാ പിന്നെ നമ്മളങ്ങ് മുംബൈയിലാണ്. മുംബൈ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീറ്റിന്റെ വലം കൈയാണ് ഞാൻ. എന്തോ കള്ളക്കളി നടക്കുന്നുണ്ടല്ലോ. ആരീ സൈറ്റ് മുംബൈയിൽ എന്താ പരിപാടി? അങ്ങനെ ഒരു പ്ലാനിങ് ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഈ ജില്ല വിടാൻ ഫോറസ്റ്റുകാർ അങ്ങനെ സമ്മതിക്കത്തില്ല. ഹലോ ബോസ്, ഹം ലോഗ് പഹുഞ്ച് ഗയാ, ഡീൽ ശുരു കർ രഹേ, സാമ്പിൾ. Hey man, where is the angadi vet? Hey? Angadi vet enge? Vaatir kasi. Idu local vaat, idu hamara angadi vet. Local, achcha nahi. ഈ നോട്ടിൽ എവിടെയാടാ ഗാന്ധിജി? കള്ള നോട്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോടാ കള്ള ബംഗാളി. പോയിരുത്തോടാ. നമുക്ക് ആ പണം എടുക്കണം. നിനക്ക് വേറെ പണിയില്ലേ, എനിക്ക് വേണ്ട, ഞാനില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ചെയ്തോട്ടെ, എനിക്ക് ആ പണം വേണം. അങ്ങനെയുള്ള വഴി എനിക്കറിയാം. ഡീല് നടക്കും, ഇത് ഞാൻ അവിടെ എറിയും, എന്നിട്ട് ആ ഡോളർ പൊട്ടി അടിച്ചു മാറ്റും.
നിങ്ങൾ ഇന്ന് എവിടെ തന്നെ ഇരിക്കുന്നു? അകത്ത് ഡീല് തുടങ്ങിയിരുന്നു. ആശാനകത്തോ നിങ്ങൾ മുടിയല്ലേ? ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ഇതുവരെ കേറി ഇങ്ങോട്ട് വരാൻ ആശാനെ ഇവര് വെളിയിൽ നിൽക്കുവായിരുന്നു. എന്തോടാ പരിപാടി? ഞങ്ങള് മരുന്നുണ്ടാക്കുക. എന്താ മരുന്ന് സാറേ? ഇതൊരു അങ്ങാടി മരുന്ന്. ഇതോ അങ്ങാടി വരുന്നു. സത്യം പറയടാ, ഇത് കള്ളവാറ്റല്ലേ? എന്റെ പോറ്റ സാറേ, കള്ളവാറ്റെന്താ സാറേ? ആശാൻ എന്തിനാ ആശാനെ പേടിക്കുന്നത്? അവിടെ പൊട്ടിക്ക് ആശാൻ. ഞങ്ങൾ വലിയ വലിയ മന്ത്രിമാരോട് പോലീസുകാരോട് ആശാൻ പറ്റുന്ന കൂതിക്കും. വേണ്ടി വന്നാൽ ഡിജിക്ക് ഇവിടെ കാണണം. ജർമ്മനിയിൽ നിന്ന് ഡോക്ടർമാർ ഇവര് പരിശോധിക്കാൻ വന്ന സാറേ. ഡോക്ടർമാർ വരും. സത്യമാണ്. മണമൊന്നുമില്ല. ഓക്കേക്കട്ടെ സാറേ. കോടിയല്ല ഓടണ്ട, ഇപ്പൊ ഇരുന്നോളൂ. സാറേ ഇങ്ങോട്ടിരിക്കു സാറേ, ഇങ്ങോട്ടിരിക്കു സാറേ. നീ ഞങ്ങളുടെ ട്രംപിനെ പുറത്താക്കുമല്ലോ.